HTML ഫോമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഫോം, അതിൻ്റെ എക്സാമ്പിൾസ്, ഏതൊക്കെ ഫോം ഇൻപുട്ട് ടൈപ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഫോം ഇൻപുട്ടിൽ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബോക്സും ബട്ടണും നമ്മൾ ഓൾറെഡി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, സെലക്ട് ബോക്സ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. മൂന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് കൺട്രോൾ, ഫോം കൺട്രോളിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണ്, ഇൻപുട്ട് എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്ത് ഫോം എന്നുള്ളത്, ഫോം എന്നുള്ള ടാഗിൻ്റെ അകത്ത് വേണം നമ്മൾ HTML ഫോംസ് എല്ലാം തന്നെ നമ്മൾ എഴുതാനായിട്ട്. ഇനി ഇവിടെ ഇൻപുട്ടിൻ്റെ ടൈപ്പ് എന്താണ്, ചെക്ക് ബോക്സ് ആണ്. അതെ, നമുക്കൊരു ചെക്ക് ബോക്സ് ആണ് വേണ്ടത്. അത് കാണിക്കാനായിട്ട് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ബോക്സ് എന്നുള്ള ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നെയിം ആണ്. നെയിം നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെ, ഏത് ചെക്ക് ബോക്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ നെയിം യൂസ് ചെയ്യുന്നത്. വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ടാണ് നമ്മൾ വാല്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാല്യൂ നമ്മൾ എന്താണ് ഓൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുവാണ്, ഇത് സെലക്ട് ചെയ്യുവാണെങ്കിൽ അത് സെർവറിലേക്ക് എന്ത് വാല്യൂ സെൻഡ് ചെയ്യും, ഓൺ എന്നുള്ള വാല്യൂ സെൻഡ് ചെയ്യും. അപ്പോൾ സെർവറിന് അതെന്ത് മനസ്സിലാകും, ഇവിടെ മാക്സ് എന്നുള്ള പേരിൽ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ ഓൺ ആണ്. വാല്യൂ ഓൺ ആണെന്ന് പറയുമ്പോൾ എന്താണ്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ രണ്ട് ചെക്ക് ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇവിടെ കാണുന്ന ഈ ചെക്ക് ബോക്സിൻ്റെ കൂടെ നമ്മൾ മാത്സ്, ഫിസിക്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അല്ലേ. ഇത് നമ്മൾ ഇവിടെ ഇതിൻ്റെ അവസാനം കണ്ടോ, ഈ ഇൻപുട്ടിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാത്സ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ മാത്സ് ആണ് ശരിക്കും ഈ സ്ഥലത്ത് വരുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നെയിം അല്ല. നെയിമും ഇവിടെ എഴുതിയിരിക്കുന്നത് തമ്മിൽ മാറിപ്പോവരുത്. നെയിം എന്ന് പറയുന്നത് ഒരു സെർവറിന് നമുക്ക് രണ്ട് ഒന്നിലധികം ചെക്ക് ബോക്സ് ഒക്കെ വരുന്ന കേസിൽ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ നെയിം യൂസ് ചെയ്യുന്നത്. അത് സെർവർ സൈഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ മാത്സ്, ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞത് യൂസറിന് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ചെക്ക് ബോക്സ് ഏതാണ്, ഇവിടെ ഇതിൻ്റെ കൂടെ മാത്സ് ആണ്, അപ്പോൾ അത് മാത്സ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്സ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യാം, അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ മാത്സ്, ഫിസിക്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ്, റേഡിയോ ബട്ടൺ. അപ്പോൾ സെയിം തന്നെ, നമുക്ക് നമ്മൾ പറഞ്ഞു ചെക്ക് ബോക്സും റേഡിയോ ബട്ടണും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ചെക്ക് ബോക്സിലാണെങ്കിൽ എന്താണ്, ഒന്നിലധികം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. റേഡിയോ ബട്ടൺ ആണെങ്കിൽ ഒറ്റ ഓപ്ഷനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അത് തന്നെ, അത് മാത്രമേ ഇത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ ടൈപ്പ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം, ചെക്ക് ബോക്സ് ആണെങ്കിൽ നമ്മളിവിടെ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു, റേഡിയോ ബട്ടൺ ആണെങ്കിൽ റേഡിയോ എന്ന് കൊടുത്താൽ മതി, റേഡിയോ എന്നുള്ള വാല്യൂ കൊടുത്താൽ മതി. അപ്പം അത് റേഡിയോ ബട്ടൺ നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇൻപുട്ട് ടാഗിൻ്റെ അകത്ത് ടൈപ്പ് എന്തായിട്ട് പറയുക, റേഡിയോ എന്ന് പറയുക. ഇപ്പം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ സബ്ജക്റ്റ്, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും സബ്ജക്റ്റ് രണ്ടും ഒരേപോലെയാണ് അല്ലെ, ഇതൊരു ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ഒരേ നെയിം തന്നെ വന്നിരിക്കുന്നത്. അതായത് ഇതൊരു റേഡിയോ, നമുക്കിപ്പോൾ അറിയാം ഇപ്പം ഇവിടെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ, സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട് മാത്സ്, ഫിസിക്സ്, ഇങ്ങനെ. ഇപ്പം ഇതല്ല എക്സാമ്പിൾ, വേറെ ഒന്നും പറയാം, ജെൻഡർ പറയാം. ജെൻഡർ പറയുമ്പോൾ മെയില് ഫീമെയില്, അതൊരു റേഡിയോ ബട്ടൻ്റെ ഒരു ഗ്രൂപ്പാണ്, ജെൻഡർ എന്നുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ മെയില് ഫീമെയിലില് നമുക്ക് ഒരു വാല്യൂ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ നെയിം നമുക്ക് എന്താ, ജെൻഡർ ആയിട്ട് തന്നെ കൊടുക്കാം. ഇനി അതേ ഫോമിൽ തന്നെ വേറൊരു ചെക്ക് ബോക്സ് നോക്കുക, കാസ്റ്റ് എന്ന് നോക്കുക. കാസ്റ്റ് നമുക്കറിയാം ജനറൽ, അതേഴ്സ് എന്നൊക്കെ പറഞ്ഞുണ്ടാവും. അവിടെയും നമുക്ക് ഒരു ഓപ്ഷനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെല്ലാം എന്താണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് റേഡിയോ ബട്ടൻ്റെ കേസിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും വാല്യൂ ചേർത്തിട്ടുള്ളത് ഒരു ഗ്രൂപ്പ്. കാസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ, അതേഴ്സ് എന്നുള്ളത് ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എപ്പോഴും എന്തായിരിക്കണം, ഒരു പേരായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നെയിം, ഇവിടെ രണ്ട് സ്ഥലത്തും ഒരേപോലെ വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി വാല്യൂ, അപ്പോൾ ഈ റേഡിയോ ബോക്സസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സെൻഡ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, മാത്സ് ആയിരിക്കും. ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണ്, ഫിസിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മാത്സ്, ഫിസിക്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെക്ക് ബോക്സും റേഡിയോ ബട്ടണും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം, സെലക്ട് ബോക്സ്. സെലക്ട് ബോക്സ് നമ്മൾ പറഞ്ഞു ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സെലക്ട് ബോക്സ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ നേരത്തെ ഈ സ്റ്റേറ്റ്,
കേരള എന്ന് സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക്, അല്ലെങ്കിൽ കൺട്രി ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തു. അടുത്തത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് ആണെങ്കിൽ കൺട്രി നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സും കൂടി ചേർത്തിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമുക്ക് കേരളം വേണമെങ്കിൽ കേരളം സെലക്ട് ചെയ്യാം, കർണാടക വേണമെങ്കിൽ കർണാടക സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് സെലക്ട് ബോക്സിൽ വരുന്നത്. അതെന്താണ്, ഒന്നിൽ കൂടുതൽ ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. സെലക്ട് ബോക്സിൽ ഒന്നിലധികം ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും, ഒന്നോ അതിലധികം ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞതിൽ നിന്നും സെലക്ട് ബോക്സിന് കുറച്ച് വ്യത്യാസമുണ്ട്. സെലക്ട് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നിലധികം വാല്യൂസ് ഉണ്ട്, അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്യുക, സെലക്ട് ടാഗ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ആ സെലക്ട് ബോക്സിൻ്റെ നെയിം പറയുക, എന്താണ് ഡ്രോപ്പ് ഡൗൺ എന്ന് പറയുക. ഓക്കെ, ഇനി അതിൽ വരേണ്ട വാല്യൂ, വാല്യൂസ് ഓപ്ഷൻ കൊടുക്കുക, വാല്യൂ കൊടുക്കുക, മാത്സ് ഫിസിക്സ് എന്ന് കൊടുക്കുക. ഈ മാത്സും ഫിസിക്സും ഒക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് മാത്സ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു സെലക്റ്റഡ് ഉണ്ട്. ആ സെലക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് സെലക്റ്റഡ് ആയി പോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സെലക്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അത് മാത്സ് ഫിസിക്സ് എന്ന വാല്യൂ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് വാല്യൂ സെലക്റ്റഡ് ആയി പോകും, മാത്സ് എന്നുള്ള വാല്യൂ സെലക്റ്റഡ് ആയി പോകും. അപ്പം ഇതാണ് സെലക്റ്റഡ് ബോക്സ്. അപ്പം ഇതുപോലെ മാത്സ് കാണും. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാത്സ് ഫിസിക്സ് എന്ന് കിട്ടും. അത് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഒന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, നമ്മൾ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് എന്ത് വാല്യൂ തന്നെയായിരിക്കും, മാത്സ് വാല്യൂ ആണ് ഡിഫോൾട്ടായിട്ട് സെലക്റ്റഡ് ആകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ടാക്സ് ഒന്നും കൂടെ ഓർത്ത് വയ്ക്കുക. സാധാരണ പറഞ്ഞതിൽ നിന്നും സെലക്ടിന് കുറച്ച് വ്യത്യാസമുണ്ട്. സെലക്ട് എന്താണ്, സെലക്ട് ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. അതിൻ്റെ നെയിം പറയുക, സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ നെയിം പറയുക. നെയിം എന്താണ്, ഡ്രോപ്പ് ഡൗൺ. അതിൻ്റെ താഴെ എന്ത് ചെയ്തു, ഓപ്ഷൻസ് എന്ന് കൊടുക്കുക അല്ലേ. എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻ എന്നുള്ള ടാഗ് അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂസ് പറയണം, മാത്സ് ഫിസിക്സ്. ഡിഫോൾട്ടായിട്ട് സെലക്റ്റഡ് വാല്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, സെലക്റ്റഡ് കൊടുക്കാം. അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുക, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. ഈ ടാഗിൻ്റെ പുറത്ത് കാണുന്നതാണ് യൂസർ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന വാല്യൂ അതിൻ്റെ വാല്യൂ സെർവറിലേക്ക് സെൻഡ് ചെയ്യാനായിട്ടുള്ള വാല്യൂ. അപ്പോൾ മാത്സ് ഫിസിക്സ് പിന്നെ അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് സെലക്ട് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മളൊരു ചെക്ക് ബോക്സ് ആണ് എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ബോഡി അല്ല, ബാക്കി ടാഗ്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എച്ച് ടി എം എൽ ടാഗ് എഴുതി, ഹെഡ് ടാഗ് എഴുതി, ബോഡി ടാഗ് എഴുതി. ബോഡി ടാഗിൻ്റെ അകത്ത് നിന്നാണ് നമ്മൾ ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടാഗ് എഴുതണം, ഫോം എന്നുള്ള ടാഗ് എഴുതണം. ഞാൻ ആദ്യമേ തന്നെ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്, അപ്പോൾ നമുക്ക് തെറ്റിപ്പോകത്തില്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് എഴുതാൻ, നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് പറയാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാ, ഒരു ചെക്ക് ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ടാഗ് യൂസ് ചെയ്യണം, ഇൻപുട്ട് എന്നുള്ള ടാഗ് യൂസ് ചെയ്യണം. എന്നിട്ട് സ്പേസ് ഇടണം. സ്പേസ് ഇട്ടിട്ട് എന്ത് പറയണം, ടൈപ്പ് പറയണം. ടൈപ്പ് എന്താണ്, ചെക്ക് ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ചെക്ക് ബോക്സ് എന്ന് എഴുതുക. അത് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇനി അതിന് നമുക്കൊരു നെയിം കൊടുക്കാം. നെയിം എന്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് വേണം. ഈ ചെക്ക് ബോക്സ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് വേണം നെയിം എഴുതാൻ. നെയിം എന്താണ്, മാത്സ് എന്ന് വല്ലതും കൊടുക്കാം. ഓക്കെ, നമ്മൾ ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫയൽ എടുത്തു, സേവ് ചെയ്തു. ഇവിടെ എച്ച് ടി എം എൽ ഫോംസ് ഡബിൾ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, ബ്രൗസറിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്, ചെറിയൊരു ചെക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇത് കണ്ടോ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ടിക്ക് വന്നു, വന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ടെക്സ്റ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താ, നമ്മളത് പറഞ്ഞില്ല എന്താ ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പം നമ്മളത് പറയണം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ്, ചെക്ക് ബോക്സ്, നെയിം ഒക്കെ എഴുതി എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം, മാത്സ് എന്ന് എഴുതണം. ഓക്കെ, അപ്പം ഞാൻ മാത്സ് എന്ന് ഇവിടെ എഴുതി, എന്നിട്ട് സേവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ പഴയ പേജ് എടുത്തിട്ടൊന്ന് റീലോഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ചെക്ക് ബോക്സിൻ്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട്, മാത്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെക്ക് ബോക്സ് സെലക്റ്റഡ് ആണെങ്കിൽ ഓൺ എന്നുള്ള വാല്യൂ ഒക്കെ അങ്ങോട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ വാല്യൂ എന്നൊരു ആട്രിബ്യൂട്ടും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ അത് എക്സാമ്പിളിൽ അത് കൊടുത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ ചെക്ക് ബോക്സ് പറഞ്ഞപ്പോൾ വാല്യൂ മാത്സ്, സോറി ഇത് റേഡിയോ ബോക്സ് ആണ്, ഇവിടെ ചെക്ക് ബോക്സ് കൊടുത്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു
വാല്യൂ ഓൺ എന്നൊക്കെ പറഞ്ഞു തരും. അതൊക്കെ നമ്മൾ എഴുതണം. അപ്പൊ അത് നമ്മൾ വാല്യൂവിൽ അത്ര ശ്രദ്ധിക്കാത്തതിന്റെ കാര്യം നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നില്ല. അതായത് ഈ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് രീതിയിൽ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പം പറയുന്നില്ല. അതുകൊണ്ട് വാല്യൂ ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഫോമിന് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഈ ഒന്നി കൂടുതൽ ചെക്ക് ബോക്സ് വേണമെന്നുണ്ടെങ്കിലോ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി എഴുതാം അല്ലേ, ഒന്നും കൂടെ എഴുതാം. അപ്പോൾ അത് താഴെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ബി ആർ ടാഗ് കൊടുക്കണം. താഴെ താഴെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബി ആർ ടാഗ് കൊടുത്താലേ കിട്ടത്തുള്ളൂ. ഇനി അത് നമുക്ക് ഒന്നും കൂടി എഴുതാം. ഇൻപുട്ട് ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു എന്താണ്? ചെക്ക് ബോക്സ്. ചെക്ക് ബോക്സ് സ്പേസ് ഇട്ടിട്ട് എഴുതണം. സ്പേസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർക്കുക. മാത്സ് ഫിസിക്സ് വാല്യൂ ഇസ് ഈക്വൽ ടു ഓൺ അല്ലേ, കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഫിസിക്സ് നമ്മൾ എഴുതി സേവ് ചെയ്തു. ഇപ്പം ഇവിടെ റീലോഡ് ചെയ്തു, കണ്ടോ മാത്സ് ഫിസിക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്കിതിനെ ഒരു റേഡിയോ ബട്ടൺ ചെയ്ത് നോക്കാം. ഇപ്പം റേഡിയോ ബട്ടൺ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ജെൻഡറിൻ്റെ ഒരു റേഡിയോ ബട്ടൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് സ്പേസ് ഇട്ടു. ഇൻപുട്ടിൻ്റെ അകത്ത് ആദ്യം എന്താ എഴുതണ്ടേ? ടൈപ്പ്. ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ സ്പേസ് ഇട്ടു. നെയിം പറയണം. നെയിം എന്താണ്? ജെൻഡർ. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ആദ്യത്തെ റേഡിയോ ബട്ടൺ എന്തായിരിക്കണം? മെയിലിന്ന് കൊടുക്കാം. രണ്ട് റേഡിയോ ബട്ടൺ വേണം അല്ലേ, ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് കൊടുക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പം അടുത്തത് നമ്മൾ കൊടുത്തു ഇൻപുട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു റേഡിയോ സ്പേസ് നെയിം. ഇവിടെ നമ്മൾ രണ്ടും ഒന്ന് തന്നെ കൊടുക്കണം കേട്ടോ. മൾട്ടിപ്പിൾ വാല്യൂസിൽ നിന്ന് ഒരുപാട് ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റേഡിയോ ബട്ടൺ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ നെയിം രണ്ടും എന്തായിരിക്കണം? ഒരുപോലെ തന്നെ ആയിരിക്കണം. ഞാനിതിവിടെ സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഒരേ പേജിൽ തന്നെയാണ് വ്യത്യാസം വരുത്തുന്നത്, അതുകൊണ്ട് ജസ്റ്റ് റീലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ റീലോഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടോ ഇപ്പോൾ മെയിൽ ഇവിടെ ഞാൻ സെലക്ട് ആയിരുന്നിട്ടുണ്ട്, ഫീമെയിൽ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ, രണ്ടും നമുക്ക് ഒരേ സമയം സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ചെക്ക് ബോക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് രണ്ടും ഒരേ സമയത്ത് സെലക്ട് ചെയ്യാമായിരുന്നു. അപ്പം ഇതാണ് റേഡിയോ ബട്ടൺ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ചെക്ക്ഡ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, ചെക്ക്ഡ് എന്ന് എഴുതി കൊടുക്കാം. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ പേജ് എത്ര തവണ ലോഡ് ചെയ്താലും ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ എവിടെ കിടക്കും? ഈ മെയിലിൽ തന്നെ കിടക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി കൊടുക്കാം, ഫീമെയിൽ. അപ്പം ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ അവർ കാസ്റ്റ് ചോദിക്കും. കാസ്റ്റ് ചോദിക്കുമ്പോൾ അത് ഡിഫോൾട്ട് ആയിട്ടും എവിടെയായിരിക്കും കിടക്കുന്നത്? ജനറലിലായിരിക്കും കിടക്കുന്നത്. ഡിഫോൾട്ടായിട്ട് അത് എവിടെയായിരിക്കും കിടക്കുന്നത്? ജനറലിലായിരിക്കും കിടക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇത് തുറങ്ങുമ്പോൾ തന്നെ ഒരു ഡിഫോൾട്ട് വാല്യൂ കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ചെക്ക്ഡ് എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട, ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക്ഡ് എന്നുള്ളത് കൊടുക്കണ്ട. ഓക്കെ, അപ്പം അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ചെക്ക്ഡ് എന്ന് ഞാൻ കൊടുത്തില്ല, കൊടുക്കാതെ നമുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടില്ല. വേണ്ടോ, ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ, ഒന്നും ഒരു വാല്യൂ കുഴപ്പമില്ല. രണ്ടും സെലക്റ്റഡ് അല്ല, രണ്ടും വാല്യൂ സെലക്റ്റഡ് അല്ല. ഇനി ഞാനിവിടെ ചെക്ക്ഡ് എന്ന് കൊടുക്കുകയാണ്. ചെക്ക്ഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ചെക്ക്ഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് സെലക്റ്റഡ് ആയിട്ട് വരും. അപ്പം ഇതാണ് ചെക്ക്ഡിൻ്റെ വ്യത്യാസം. അത് നമുക്ക് സെലക്ട് ബോക്സിലും കൊടുക്കാം, റേഡിയോ ബട്ടണിലൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സെലക്ട് ബോക്സ് ആണ്. സെലക്ട് ബോക്സ് എഴുതാനായിട്ടാണ് നമ്മൾ പോകുന്നത്.
ഇവിടെ സെലക്ട് ബോക്സ് എഴുതുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് അല്ല യൂസ് ചെയ്യുന്നത്, എന്താണ് സെലക്ട് എന്നുള്ള ടാഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്ത് സെലക്ട് ടാഗ് ക്ലോസ് ചെയ്ത് വെക്കുക. ടാഗ് ഒക്കെ എപ്പോഴും ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ തെറ്റിപ്പോകത്തില്ല. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഈ സെലക്ട് ബോക്സിൻ്റെ നെയിം പറയണം. ഒന്നി കൂടുതൽ സെലക്ട് ബോക്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ നെയിം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഡ്രോപ്പ് ഡൗൺ എൻ്റെ പേര് നമ്മൾ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, നമുക്ക് ഓപ്ഷൻസ് എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എന്നുള്ള ടാഗ് ആണ്. ഓപ്ഷൻ എന്നുള്ള ടാഗ് എഴുതി അത് തന്നെ ക്ലോസ് ചെയ്യാൻ വേണം. ഓപ്ഷൻ എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതണം, അതിൻ്റെ അകത്ത് എന്ത് വാല്യൂ ആണ് കാണേണ്ടത്, മാത്സ് ഫിസിക്സ് എന്നൊക്കെ ഉള്ള വാല്യൂ കാണണം. അപ്പം നമ്മൾ മാത്സ് എന്ന് എഴുതി. അടുത്തത് എന്താണ്, രണ്ട് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മാത്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. മാത്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു. പക്ഷേ ഈ എഴുതിയിരിക്കുന്നത് എന്താണ്, നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതാണ് മാത്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്നത്. ഇത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് വാല്യൂ പറയണം അല്ലേ. ഈ ഓപ്ഷൻ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ എടുക്കണം. ആ വാല്യൂ നമുക്ക് എഴുതി കൊടുക്കാം. വാല്യൂ എന്തെഴുതാം, വാല്യൂ ഇസ് ഈക്വൽ ടു അട്രിബ്യൂട്ട് ആണ്, അപ്പോൾ ഇസ് ഈക്വൽ ടു മാത്സ് എന്ന് എഴുതാം. ഇത് നമുക്ക് മാത്സ് നന്ന് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല, എ ബി സി ഡി എന്നൊക്കെ എഴുതാം. പക്ഷെ നമ്മൾ കോഡിങ് വരുമ്പോഴേ അതിൻ്റെ കാര്യങ്ങൾ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ അത്ര ഡീപ്പായിട്ട് ഇതിലേക്ക് പോകാത്തത് കൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണോ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എഴുതിയിരിക്കുന്നത് അത് തന്നെ എഴുതിക്കോളുക. അങ്ങനെ ഒരേപോലെ എഴുതണമെന്ന് നിർബന്ധവും ഇല്ല എന്നും കൂടി അറിഞ്ഞിരിക്കുക. വാല്യൂ 3 നമ്മൾ വാല്യൂ കൊടുത്തു. അപ്പോൾ ഈ രണ്ട് വാല്യൂ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഒന്ന് എന്താണ് ഡിസ്പ്ലേ ചെയ്യാനും ഒന്ന് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ആദ്യം ഫോം ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സെലക്ട് ടാഗ് എഴുതുക. സെലക്ട് പറയുമ്പോൾ അതിൻ്റെ നെയിം പറയുക, അതേപോലെ തന്നെ ഓരോ ഓപ്ഷനായിട്ട് എഴുതുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകത്തില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യം ഫോം എഴുതി പിന്നെ സെലക്ട് എഴുതി ഇങ്ങനെ ഈ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ആദ്യം ഫോം ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അത് എഴുതി വെക്കുക. അപ്പോൾ ഇത് ഏത് എക്സാം ആണെങ്കിൽ ഏത് എക്സാമ്പിൾ ആണെങ്കിലും ഒരു ടാഗ് ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്തിട്ടേക്കുക, എന്നിട്ട് അതിൻ്റെ നടുക്ക് ബാക്കി കാര്യങ്ങൾ എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകത്തില്ല. ഓക്കെ, അപ്പോൾ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ അവിടെ സേവ് ചെയ്തിട്ടുണ്ട് പേജ്. ഓക്കെ, പേജ് ഇതാണ് വരുന്നത്. അപ്പോൾ മാത്സ് എന്ന് വന്നു. ഓക്കെ, ഡ്രോപ്പ് ഡൗൺ കണ്ടോ, മാത്സ് ഫിസിക്സ് വേണമെങ്കിൽ നമുക്ക് ഫിസിക്സ് സെലക്ട് ചെയ്യാം, കമ്പ്യൂട്ടർ വേണമെങ്കിൽ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ബോക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചെക്ക് ബോക്സ് പഠിച്ചു, റേഡിയോ ബട്ടൺ പഠിച്ചു, സെലക്ട് ബോക്സ് പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഫോംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫോം കൺട്രോൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി പഠിച്ചു വയ്ക്കുക. താങ്ക് യു.